ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൈലൻസർ എങ്ങനെ മാറ്റാം, സൈലൻസർ ഡിഫ്യൂസർ എങ്ങനെ കെറ്റ് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഓൾറെഡി ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ കയറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് പൊട്ടുന്നതായിട്ട് ഞാൻ ഇങ്ങനെ അറിയണ കേട്ടു. അപ്പോൾ ഇത് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് എമൗണ്ട്, അതിൻ്റെ വെൽഡ് അങ്ങനെയുള്ളതാണ്. ഒരു ഡിഫ്യൂസർ സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബെൻഡ് പൈപ്പും ഒരു ഡിഫ്യൂസറും മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ വെൽഡ് ചെയ്യാനൊക്കെ നിസ്സാരം, ഒരു 10-50 രൂപ ഞങ്ങളുടെ വരുള്ളൂ. ഇത് ഞാൻ കേട്ടപ്പോൾ ഒരു മൊത്തം പുറമേലും ഇപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10-2000 അല്ല, ഒരു 3000 4000 വരെ എത്തിയിട്ടാണ് ഞാൻ കേട്ടിട്ടറിവ്. ഏകദേശം ഈ ഒരു ഡിഫ്യൂസറൊക്കെ നമ്മൾ സെറ്റ് ചെയ്താണ്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. 10-2500 രൂപയ്ക്ക് കൊടുക്കാൻ വെച്ച ഡിഫ്യൂസറാണ്. നമ്മളത് പിന്നെ വൈബിഎക്സിന്റെ ഒരു ബെൻഡും മേടിച്ചു, അതേപോലെ സെറ്റ് ചെയ്ത് വെള്ളി ഇത് കയറ്റിയേക്കാണ്. ഇതൊരു ഫുള്ള് സെറ്റാണ്. ഇത് മാത്രം സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 3000 അടുത്താ വന്നിട്ടാണല്ലോ. പിന്നെ പണിക്കാശ് എന്ന് പറയാൻ അത്രയൊന്നും വന്നിട്ട്, നമ്മളെ ചെയ്യണ കാരണം അത്രയൊന്നും വലിയ എമൗണ്ട് വന്നിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് എങ്ങനെയാണ് വരണം വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെന്ന് പറയാൻ, അപ്പൊ നമുക്ക് ഈ ഡിഫ്യൂസർ ചേഞ്ച് ചെയ്യണ ഒരു വീഡിയോ പഴയ സൈലൻസർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പഴയ സൈലൻസറും ഇങ്ങനത്തൊന്നും മാറ്റിക്കയറ്റാന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാം. ഒന്നുമില്ല, മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് പറയണത്. ഫസ്റ്റ് എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിൻ കാർഡ് ഒഴിക്കുക, പിന്നെ എഞ്ചിൻ്റെ എമൗണ്ട് 10 ബോൾട്ട് ലൂസാക്കുക, പിന്നെ ഒരു 12-13-14 ബോൾട്ട് കൊണ്ട് വരുന്നുണ്ട് സൈലൻസറിൻ്റെ അവിടെ. ഇത് ലൂസാക്കുക. ഈ പണി മാത്രം നമുക്ക് ഇന്ന് ഈ ഇടലുള്ളൂ. ഇത് ചേഞ്ച് ചെയ്യുക, നമ്മുടെ സ്റ്റോക്ക് സൈലൻസർ കയറ്റുക, ഇത്രേ ഉള്ളൂ. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനുള്ളൊരു ഗ്യാസ് കിറ്റ് വരും, സൈലൻസർ ഗ്യാസ് കിറ്റ്. ആ ഗ്യാസ് കിറ്റ് പൊളിഞ്ഞിട്ട് നോക്കുക, പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മേടിച്ച് സെറ്റ് ചെയ്ത് നന്നായിരിക്കാം. ഗ്യാസിലേക്ക് സൗണ്ട് വരാനുള്ള പ്രോബ്ലം നന്നായിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് സൈലൻസർ റീഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഗ്യാസ് കറ്റ് ചെക്ക് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെന്ന് പറയുമ്പോൾ ഈ ബോൾട്ട് ഇടുമ്പോൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക, ഓവർടേക്ക് ചെയ്യരുത്. ഓവർടേക്ക് ചെയ്ത് സാധനം പൊട്ടിപ്പോവും. സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ബോൾട്ട് അത് മിരിക്കും, പിന്നെ അത് വെൽഡ് ചെയ്തിട്ടാണോ ലൂസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.